ഇപ്പം നമ്മുടെ ഓൺലൈൻ സെക്സ് റാക്കറ്റ് റാണി രശ്മി ആർ നായർ എന്ന രശ്മി പശുപാലൻ, അവരുടെ ആ ഒരു മഹത് പ്രവൃത്തികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ക്രൈംബ്രാഞ്ചാണ് ഇരുവർക്കുമെതിരെ, ഭാര്യയ്ക്കും ഭർത്താവിനും, രശ്മി ആർ നായർക്കും രാഹുൽ പശുപാലനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ആയിട്ട് ഏതാണ്ട് 4 വർഷത്തിന് മീതിയായി. ഇത്രയും കാലം ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ കുറ്റപത്രവും ക്രൈംബ്രാഞ്ചുമൊക്കെ എവിടെ പോയി എന്ന് സംശയിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ വളരെ ഗുരുതരമാണ് കേട്ടോ. പ്രായപൂർത്തിയാകാത്ത ബംഗളൂരു സ്വദേശിനികളെ പ്രതികൾ ലൈംഗിക വ്യാപാരത്തിനായി ഉപയോഗിച്ചിരുന്നു. അതിനുവേണ്ടി അവർ കേരളത്തിൽ എത്തിച്ചിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതുപോലെ അന്ന് എറണാകുളത്ത് നടത്തിയ റെയ്ഡിൽ 15 പേരാണ് പിടിയിലായത്. ഈ രശ്മി ആർ നായരും അതുപോലെ രാഹുൽ പശുപാലൻ ഭർത്താവും ഭാര്യയും, പിന്നെ അബ്ദുൽ ഖാദർ കൊല്ലം സ്വദേശി, രാഹുൽ എറണാകുളം സ്വദേശി, അജീഷ് പാലക്കാട് സ്വദേശി ആഷിഖ് എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. കേസിൽ അബ്ദുൽ ഖാദർ എന്നയാളാണ് മുഖ്യപ്രതി. അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ എന്നാണ് പറയുന്നത്. പക്ഷേ രശ്മി ആർ നായർ തന്നെയാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയത് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൊച്ചു സുന്ദരികൾ എന്ന കമ്മ്യൂണിറ്റി പേജുമായി ചേർന്ന് ചെറിയ പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനായി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനായി ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും അന്വേഷണ റിപ്പോർട്ടുമൊക്കെ ക്രൈംബ്രാഞ്ച് പുറത്തു വരുന്നുണ്ട്. അതുപോലെ കുടുംബസമേതം പെൺവാണിഭത്തിനിറങ്ങുന്ന ഒരു സംഘം, എന്ത് കഷ്ടമാണല്ലേ. 2 കുട്ടികളുണ്ട് അവർക്ക്. കുടുംബസമേതം പെൺവാണിഭത്തിനിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രമല്ല ഇവരുടെ ഈ അന്വേഷണമൊക്കെ വളരെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇവർക്കെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ലൈംഗിക വ്യാപാരം നടത്തിയതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് ചിലവായത് 2.5 ലക്ഷം രൂപയാണ്. കാരണം പോലീസിൻ്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് പോലും തിരിച്ചെടുക്കാനാകാത്ത വിധം ഹൈ ലെവൽ എൻക്രിപ്റ്റഡ് ഡാറ്റ ആയിട്ടാണ് ഇവർ ഈ വിശദ വിവരങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതുപോലെ സിഡാക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഓൺലൈൻ വഴി പെൺവാണിഭം നടത്തിയ കേസിൽ ചുംബനസമര നേതാക്കളും, അതങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്, ഇവർ ചുംബനസമര നേതാക്കളൊന്നുമല്ല, ഇവർ വെറും ഓൺലൈൻ സെക്സ് റാക്കറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ നടത്തിപ്പുകാർ മാത്രമാണ്. അവർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 4 വർഷം മുൻപ് ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണ പദ്ധതിയാണ് ഇവരെ പിടികൂടാൻ സഹായിച്ചത്. അപ്പോൾ ഇതിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവർ ഈ 4 വർഷമായിട്ടും കാര്യമായ കുറ്റപത്ര സമർപ്പണം നടന്നില്ല. 4 വർഷം കൊണ്ടൊക്കെ അന്വേഷിക്കേണ്ട കേസ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാമായിരുന്നു എന്ന ഒരഭിപ്രായം കൂടി വരുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സെക്സ് റാക്കറ്റുകൾ പലയിടത്തും ഇപ്പോഴും സജീവമായി തന്നെയുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് റാക്കറ്റും സെക്സ് റാക്കറ്റും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഇവർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറ്റവും ശിക്ഷയും എന്താണ്, കുറ്റം എന്താണെന്നറിയാം, ശിക്ഷ എന്താണ് എന്ന് അന്വേഷണ റിപ്പോർട്ടിന് ശേഷം അറിയാം. ഇവർ കുടുങ്ങും എന്ന് തന്നെയാണ് ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ തന്നെ കൃത്യമായി തന്നെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഇവരുടെ വലയിൽപ്പെട്ട ഒരുപാട് രക്തസാക്ഷികളുമായിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവിതം തുലഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഈ മോഡലിംഗ് രംഗത്തൊക്കെ ഇപ്പോഴും വളരെ സജീവമായി തന്നെ ഈ രശ്മി പശുപാലൻ എന്ന സ്ത്രീ നിൽക്കുകയുമാണ്. എന്തായാലും അന്വേഷണം കഴിഞ്ഞിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനി കോടതിയിൽ സമർപ്പിക്കും, എന്താകുമെന്ന് അന്നേരം അറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.